ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം സമാപിച്ചു. സ്ഥാനമൊഴിയുന്ന ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിന് രാജ്യസഭാ യാത്രയയപ്പ് നൽകി. വെങ്കയ്യ നായിഡുവിന്റെ നേതൃശേഷിയും അച്ചടക്കവും രാജ്യസഭയെ പുതിയ ഉയരങ്ങളിലെത്തിച്ചതായി പ്രധാനമന്ത്രി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബയുമായി ചർച്ച നടത്തി. കോമൺവെൽത്ത് ഗെയിംസിന് തിരശീല വീണു. 61 മെഡലുകളുമായി ഇന്ത്യ 4 സ്ഥാനത്ത്. കേരളത്തിൽ വ്യാപക മഴ. പ്രധാന അണക്കെട്ടുകളിൽ ജാഗ്രതാ നിർദ്ദേശം കർശനമാക്കി. വാർത്തകൾ വിശദമായി. ഹരിയാനയിലെ പാനിപ്പത്തിൽ രണ്ടാം തലമുറ എഥനോൾ പ്ലാന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ രാജ്യത്തിന് സമർപ്പിക്കും. രാജ്യത്ത് ജൈവ ഇന്ധനങ്ങളുടെ ഉൽപ്പാദനവും ഉപയോഗവും വർദ്ധിപ്പിക്കുന്നതിന് വർഷങ്ങളായി സർക്കാർ കൈക്കൊണ്ട നടപടികളുടെ നീണ്ട പരമ്പരയുടെ ഭാഗമാണിത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡാണ് 900 കോടി രൂപ ചെലവിൽ 2G എഥനോൾ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രതിവർഷം ഏകദേശം 200,000 ടൺ വൈക്കോൽ ഉപയോഗിച്ച് 3 കോടി ലിറ്റർ എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ മാലിന്യത്തിൽ നിന്ന് സമ്പത്തിലേക്കുള്ള ഇന്ത്യയുടെ ചുവടുവയ്പ്പിൽ പദ്ധതി പുതിയ അധ്യായമാകും. രാജ്യസഭയെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശ്രീ നായിഡുവിന് ഇന്നലെ വൈകിട്ട് പാർലമെന്റ് ലൈബ്രറി മന്ദിരത്തിൽ നൽകിയ യാത്രയപ്പ് ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ശ്രീ വെങ്കയ്യ നായിഡുവിന്റെ നേതൃശേഷിയും അച്ചടക്കവും രാജ്യസഭയെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. എപ്പോഴും സജീവമായിരുന്നു എന്നതാണ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവിന്റെ പ്രത്യേകത എന്ന് ശ്രീ മോദി വ്യക്തമാക്കി. രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ നിലവിലുണ്ടെന്നും ദാരിദ്ര്യം, നിരക്ഷരത, ലിംഗവിവേചനം തുടങ്ങിയ വെല്ലുവിളികൾ നേരിടാൻ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും മറുപടി പ്രസംഗത്തിൽ ഉപരാഷ്ട്രപതി പറഞ്ഞു. സ്ഥാനമൊഴിയുന്ന ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവിന് രാജ്യസഭ ഹൃദ്യമായ യാത്രയയപ്പ് നൽകി. 177 ബില്ലുകൾ ശ്രീ വെങ്കയ്യ നായിഡുവിന്റെ അധികാര കാലയളവിൽ രാജ്യസഭ പരിഗണിച്ചു. സമ്മർദ്ദങ്ങൾക്കിടയിലും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റാൻ ശ്രീ വെങ്കയ്യ നായിഡുവിന് സാധിച്ചതായി രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ചൂണ്ടിക്കാട്ടി. തൃണമൂൽ അംഗം ഡെറേക് ഒബ്രിയാൻ, DMK അംഗം തിരുച്ചി ശിവ, കേരളത്തിൽ നിന്നുള്ള MPമാരായ ജോൺ ബ്രിട്ടാസ്, ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ ശ്രീ വെങ്കയ്യ നായിഡുവിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് രാജ്യസഭയിൽ സംസാരിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് സമാപനമായി. നിശ്ചയിച്ചിരുന്നതിലും 4 ദിവസം മുമ്പായാണ് സമ്മേളനം സമാപിച്ചത്. വർഷകാല സമ്മേളനത്തിൽ രാജ്യസഭ 38 മണിക്കൂറും ലോക്സഭ 44 മണിക്കൂറും സമ്മേളിച്ചതായി സഭാധ്യക്ഷന്മാർ അറിയിച്ചു. രാജ്യസഭ 4 ബില്ലുകളാണ് സമ്മേളന കാലയളവിൽ പാസാക്കിയത്. സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയ പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ സഭാധ്യക്ഷന്മാർ വിമർശിച്ചു. വൈദ്യുതി നിയമ ഭേദഗതി ബിൽ 2022 ലോക്സഭ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. രൂക്ഷമായ പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷാംഗങ്ങൾ ബില്ലിനെതിരെ സഭയിൽ ഉയർത്തിയത്. വൈദ്യുതി വിതരണ രംഗത്തേക്ക് സ്വകാര്യ കമ്പനികൾക്ക് പ്രവേശനം അനുവദിക്കുന്നതാണ് പ്രസ്തുത ബിൽ. കേന്ദ്ര ഊർജ്ജമന്ത്രി RK സിംഗ് ആണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ഊർജ്ജരംഗത്ത് മത്സരക്ഷമത പ്രോത്സാഹിപ്പിച്ച് മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്താൻ ബിൽ സഹായിക്കുമെന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത്. കൺകറന്റ് ലിസ്റ്റ് പ്രകാരമുള്ള സംസ്ഥാനങ്ങളുടെ അധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമാണ് ബില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ പ്രതിഷേധമുയർത്തി. പ്രതിപക്ഷം ഉന്നയിച്ച ആശങ്കകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരിശോധിക്കുമെന്ന് ഊർജ്ജമന്ത്രി അറിയിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ ബിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടാനുള്ള സ്പീക്കറുടെ ശുപാർശ സഭ ശബ്ദവോട്ടോടെ അംഗീകരിച്ചു. ഊർജ്ജ സംരക്ഷണ ഭേദഗതി ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കി. 2001 ഊർജ്ജ സംരക്ഷണ ചട്ടത്തിന് ഭേദഗതി വരുത്തുന്നതാണ് പ്രസ്തുത ബിൽ. ഊർജ്ജ വിനിയോഗ മാനദണ്ഡങ്ങൾ വ്യക്തമാക്കുന്നതും ഉപയോക്താക്കൾക്ക് ഊർജ്ജ ഉപഭോഗ വിഹിതം നിശ്ചയിക്കുന്നതിനും കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നതാണ് ബിൽ. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ അഭിമാനകരമാണെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഊർജ്ജമന്ത്രി RK സിംഗ് പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലോബയുമായി ചർച്ച നടത്തി. റഷ്യ യുക്രൈൻ സംഘർഷവും ആഗോള പ്രത്യാഘാതങ്ങളും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ ട്വിറ്ററിൽ കുറിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള മാനുഷിക സഹായത്തിന്റെ അടുത്തഘട്ടം ഉടൻ യുക്രൈനിലെത്തുമെന്ന് അദ്ദേഹം യുക്രൈൻ വിദേശകാര്യമന്ത്രിക്ക് ഉറപ്പു നൽകി. ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ ഹർ ഘർ തിരങ്ക പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ വില്ലേജ് ദ്വീപ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വീടുകളിലേക്ക് ദേശീയ പതാക വിതരണം ചെയ്യും. കവരത്തി ദ്വീപിലെ ഓരോ വീടുകളിലും പഞ്ചായത്ത് മെമ്പർമാരുടെയും ദ്വീപ് ശ്രീ വനിതാ സംഘങ്ങളുടെയും നേതൃത്വത്തിൽ ഹർ ഘർ തിരങ്ക പ്രചാരണ പരിപാടികൾ ആരംഭിച്ചതായും ഉത്സാഹപൂർവ്വമായ സഹകരണമാണ് ദ്വീപ് നിവാസികളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ചെയർപേഴ്സൺ ടി അബുൽ ഖാദർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @allindiaradionews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIRNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. രാജ്യമെന്ന് മുഹറം ആചരിക്കുന്നു. പ്രവാചകൻ മുഹമ്മദിന്റെ പേരമകൻ ഹസ്രത് ഇമാം ഹുസൈൻ സത്യത്തിനും നീതിക്കുമായി കർബാലയിൽ രക്തസാക്ഷിത്വം വരിച്ചതിനെ അടയാളപ്പെടുത്തുന്നതാണ് ഈ ദിനം.
മഹാരാഷ്ട്രയിൽ മന്ത്രിസഭാ വിപുലീകരണം ഇന്ന് നടക്കും. രാജ്ഭവനിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ഭഗത് സിംഗ് കോഷ്യാരി സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഈ വർഷം ജൂണിൽ ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയായും ദേവേന്ദ്ര ഫട്നാവിസ് ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നു. ഈ മാസം 12, 13, 14 തീയതികളിൽ നടത്താനിരുന്ന UGC നെറ്റ് പരീക്ഷയുടെ രണ്ടാം ഘട്ടം മാറ്റിവച്ചു. മാറ്റിയ പരീക്ഷ സെപ്റ്റംബർ 20-30 മധ്യേ നടത്തുമെന്ന് UGC ചെയർമാൻ എം ജഗദേഷ് കുമാർ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് ഓൺലൈൻ വഴി ഡൌൺലോഡ് ചെയ്യാം. ഈ വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസിന് ബെർമിംഗ്ഹാമിലെ അലക്സാണ്ടർ സ്റ്റേഡിയത്തിൽ സമാപനമായി. 72 രാജ്യങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നുമായി 5,000-ലധികം താരങ്ങൾ മത്സരിച്ച 11 ദിവസത്തെ കായിക മാമാങ്കത്തിനാണ് ഇന്നലെ തിരശ്ശീല വീണത്. 22 സ്വർണവും 16 വെള്ളിയും 23 വെങ്കലവുമടക്കം ആകെ 61 മെഡലുകളുമായി ഇന്ത്യ നാലാം സ്ഥാനം കരസ്ഥമാക്കി. വിശദാംശങ്ങളിലേക്ക്. സോളിഹുൾ ബാൻഡ് ഓഷ്യൻ കളർ സീനിന്റെ സംഗീത പ്രകടനത്തോടെ കോമൺവെൽത്ത് ഗെയിംസിന്റെ സമാപന ചടങ്ങ് ആരംഭിച്ചു. മിഡ്ലാൻഡ്സ് മേഖലയിലെ മറ്റ് സംഗീതജ്ഞരും ബാൻഡുകളും അവരുടെ പ്രകടനത്തിലൂടെ കാണികളെ രസിപ്പിച്ചു. പങ്കെടുത്ത 72 രാജ്യങ്ങളിലെയും പ്രദേശങ്ങളിലെയും കായിക താരങ്ങൾ സ്റ്റേഡിയത്തെ വലം വച്ചു. ഇന്ത്യൻ പതാകയുമായി ബോക്സർ നിഖത് സറീനും ടേബിൾ ടെന്നീസ് താരം അജന്ത ശരത് കമാലും ഇന്ത്യൻ സംഘത്തെ നയിച്ചു. ലോൺ ബോൾസ്, ജൂഡോ, അത്ലറ്റിക്സ് തുടങ്ങിയ കായിക ഇനങ്ങളിൽ അപ്രതീക്ഷിത മെഡലുകൾ നേടിയ ഇന്ത്യൻ സംഘം പ്രശംസനീയമായ പ്രകടനമാണ് കാഴ്ചവച്ചത്. ഭാരോദ്വഹനത്തിൽ 10 മെഡലുകൾ നേടിയപ്പോൾ 6 സ്വർണമടക്കം 12 മെഡലുകളുമായി ഗുസ്തി മെഡൽ പട്ടികയിൽ ഇന്ത്യ ഒന്നാമതെത്തി. പുരുഷന്മാരുടെ ഹോക്കി ടീം നേടിയ വെള്ളിയായിരുന്നു ഇത്തവണത്തെ ഗെയിംസിലെ ഇന്ത്യയുടെ അവസാന മെഡൽ. 67 സ്വർണവും 57 വെള്ളിയും 54 വെങ്കലവുമടക്കം 178 മെഡലുകളുമായി ഓസ്ട്രേലിയ ഒന്നാം സ്ഥാനത്തും 56 സ്വർണവും 65 വെള്ളിയും 53 വെങ്കലവുമടക്കം 175 മെഡലുകളോടെ ആതിഥേയരായ ഇംഗ്ലണ്ട് തൊട്ടുപിന്നിലുമെത്തി. 2026 ഓസ്ട്രേലിയയിലെ വിക്ടോറിയ കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഉജ്ജ്വല നേട്ടം കാഴ്ചവച്ച താരങ്ങളെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. വനിതാ ബാഡ്മിന്റണിൽ സ്വർണം നേടിയ PV സിന്ധു രാജ്യത്തിന്റെ ഹൃദയം കീഴടക്കിയതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിയ ലക്ഷ്യ സെൻ വിജയിക്കാൻ ദൃഢനിശ്ചയമെടുത്ത പുതിയ ഇന്ത്യയുടെ പ്രതീകമാണെന്നും രാഷ്ട്രപതി അഭിനന്ദന സന്ദേശത്തിൽ പറഞ്ഞു. PV സിന്ധുവിന്റെ അർപ്പണബോധവും പ്രതിബദ്ധതയും അത്ഭുതാവഹമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു. ലക്ഷ്യ സെനിനും അദ്ദേഹം അഭിനന്ദനം നേർന്നു. കേന്ദ്ര കായികമന്ത്രി അനുരാഗ് സിംഗ് താക്കൂറും മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ചു. 15-ാമത് ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ഈ മാസം 27 മുതൽ സെപ്റ്റംബർ 11 വരെ UAE മത്സരം. രോഹിത് ശർമ്മയാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുക. KL രാഹുൽ, വിരാട് കോഹ്ലി എന്നിവർ ടീമിലുണ്ട്. ഋഷഭ് പന്ത്, ദിനേശ് കാർത്തിക് എന്നിവരാണ് ഇന്ത്യൻ നിരയിലെ വിക്കറ്റ് കീപ്പർമാർ. ജസ്പ്രീത് ബുംറ, മലയാളി താരം സഞ്ജു സാംസൺ എന്നിവർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായും ഇത് തീവ്ര ന്യൂനമർദ്ദമാകാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ ഈ മാസം 12 വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ വലുതും ചെറുതുമായ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു. ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകൾ തുറന്ന നിലയിലാണ്. പാമ്പള, മാട്ടുപെട്ടി, മലങ്കര, കുണ്ടള, പൊന്മുടി, കല്ലാർകുട്ടി അണക്കെട്ടുകളും തുറന്നിട്ടുണ്ട്. ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകൾ കൂടി തുറന്ന സാഹചര്യത്തിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സ്പിൽവേ ഷട്ടറുകൾ അധിക അളവിൽ ഉയർത്തി പെരിയാർ നദിയിലേക്ക് ജലമൊഴുക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും തീരമേഖലകളിലെ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം ഇടുക്കി ഡാമിൽ ചുവപ്പ് ജാഗ്രത തുടരുകയാണ്. പ്രധാന അണക്കെട്ടുകളിൽ നിന്ന് ജലം പുറത്തുവിടുന്നതിനാൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ നദിക്കരകളിൽ താമസിക്കുന്നവരും അണക്കെട്ടുകളുടെ താഴെ താമസിക്കുന്നവരും പെരിയാറിന്റെയും പമ്പയുടെയും കരകളിലുള്ളവരും ജാഗ്രത തുടരണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഓസ്ട്രേലിയൻ സന്ദർശനത്തിനെത്തിയ വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖി സിഡ്നിയിലെ ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യൻ സമൂഹം നൽകിയ സംഭാവനകളെ കേന്ദ്ര സഹമന്ത്രി അഭിനന്ദിച്ചു. ഓസ്ട്രേലിയൻ ഗോത്രവർഗകാര്യ മന്ത്രി ബെൻ ഫ്രാങ്ക്ലിനുമായി കൂടിക്കാഴ്ച നടത്തിയ ശ്രീമതി ലേഖി കലാ സാംസ്കാരിക മേഖലകളിലെ ഉഭയകക്ഷി ഇടപെടൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു. യുക്രൈന് $1 ബില്യൺ സൈനിക സഹായം പ്രഖ്യാപിച്ച് അമേരിക്ക. റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യസുരക്ഷയ്ക്കായാണ് സൈനിക സഹായം നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം സമാപിച്ചു. സ്ഥാനമൊഴിയുന്ന ഉപരാഷ്ട്രപതി വെങ്കയ്യനായിഡുവിന് രാജ്യസഭ യാത്രയയപ്പ് നൽകി. വെങ്കയ്യനായിഡുവിന്റെ നേതൃശേഷിയും അച്ചടക്കവും രാജ്യസഭയെ പുതിയ ഉയരങ്ങളിൽ എത്തിച്ചതായി പ്രധാനമന്ത്രി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബയുമായി ചർച്ച നടത്തി. കോമൺവെൽത്ത് ഗെയിംസിന് തിരശ്ശീല വീണു. 61 മെഡലുകളുമായി ഇന്ത്യ നാലാം സ്ഥാനത്ത്. കേരളത്തിൽ വ്യാപക മഴ. പ്രധാന അണക്കെട്ടുകളിൽ ജാഗ്രതാ നിർദ്ദേശം കർശനമാക്കി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15.